ഒരുകാലത്ത് ദുബായിലെ മലയാളികളുടെ സംഗമ കേന്ദ്രമായിരുന്നു ബർദുബൈ ക്രീക്കിന് സമീപമുള്ള ഗോൾഡൻ സിനിമ 43 വർഷം ഹൗസ്ഫുൾ ആയി ഓടിയ ഗോൾഡൻ സിനിമ എന്നേക്കുമായി പ്രദർശനം അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇനി മലയാളികൾക്ക് നാടിന്റെ കാഴ്ചകൾ സമ്മാനിക്കാൻ ഗോൾഡൻ സിനിമയില്ല കുറ്റവാളി യാർ വളക്കിർക്കോ വക്കീലാക മാറുകരാ ഇല്ല सरकारम पर पूरा कागज था ये मन मेरा लिख लिया नाम इसने तेरा ഒരിക്കലെങ്കിലും ഗോൾഡൻ സിനിമയിൽ പോകാത്ത മലയാളികൾ ഉണ്ടാകില്ല ദുബായിൽ പ്രവാസത്തിന്റെ ഒറ്റപ്പെടലുകൾക്കിടയിൽ മലയാളികളുടെ സംഗമ കേന്ദ്രമായിരുന്നു ക്രീക്കിന് സമീപമുള്ള ഈ തിയേറ്റർ 1972 പ്ലാസ സിനിമ എന്ന പേരിലാണ് പ്രവർത്തനം തുടങ്ങിയത് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ തിയേറ്ററായ ഇവിടെ 1500 പേർക്ക് ഒരേ സമയം സിനിമ കാണാൻ സാധിക്കുമായിരുന്നു കേരളത്തിലേതുപോലെ ബാൽക്കണി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളാണ് ഇവിടെയും ഉണ്ടായിരുന്നത് അങ്ങനെ മറുനാട്ടിലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്കായി ജന്മനാടിന്റെ കാഴ്ചകൾ പ്ലാസ സിനിമ വെള്ളിത്തിരയിൽ എത്തിച്ചു അരേയോ സാംബാ കിത്നാ ഇനാം റക്കേ സർക്കാർ ഹം പർ പൂരേ 50,000 സുനാ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകൾ പോലെ ബാൽക്കണി ഉള്ള ഒരു തിയേറ്റർ ഇതാണ് സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് അവരുടെ എൻ്റർടൈൻമെൻ്റിനെ ഇതിനെയാണ് ആശ്രയിച്ചിരുന്നത് ഈ സ്ഥാപനത്തോട് ഈ നമ്മുടെ കമ്മ്യൂണിറ്റി തമിഴ് മലയാളം തെലുങ്ക് ആ കമ്മ്യൂണിറ്റി ആളുകളോട് ഈ സ്റ്റാഫുകളായ ഞങ്ങളും ഇഴുകി ചേർന്നിരുന്നതാണ് അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ വലിയ വിഷമം ആദ്യകാലത്ത് ഹിന്ദി ചിത്രങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് മലയാളം തമിഴ് ചിത്രങ്ങളും പ്രദർശനത്തിനെത്തി കണ്ണൂരിലെയും കോഴിക്കോട്ടെയും തിയേറ്ററുകളിൽ സിനിമ കാണുന്ന അതേ ആവേശത്തോടെ പ്രവാസി മലയാളികൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കാത്തുനിന്നു എപി ഗ്രൂപ്പും അയ്യങ്കാരൻ ഇന്റർനാഷണലും ചേർന്ന് തിയേറ്റർ വാങ്ങിയതോടെ മലയാളം തമിഴ് ചിത്രങ്ങളുടെ സ്ഥിരം കേന്ദ്രമായി ഗോൾഡൻ സിനിമ മാറി മലയാളികളുടെ ആവേശത്തേരിൽ പല ചിത്രങ്ങളും ഗോൾഡൻ തിയേറ്ററിൽ ആഴ്ചകളോളം പ്രദർശിപ്പിച്ചു ദൃശ്യവും പഴശ്ശിരാജയും പ്രദർശനത്തിനെത്തിയപ്പോൾ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനെ രംഗത്തിറക്കേണ്ടി വന്നു തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ഇവിടെ ബിയോണ്ട് കൺട്രോൾ ആയ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളുടെ തിരക്ക് വന്നിട്ടുണ്ട് കത്തി ദൃശ്യമൊക്കെ കളിച്ചപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ പോലീസ് തന്നെ ഇറക്കി നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി അങ്ങനെ 43 വർഷം ഹൗസ്ഫുൾ ആയി ഓടിയ ഗോൾഡൻ സിനിമയിൽ പ്രദർശനം എന്നേക്കുമായി അവസാനിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ പൊളിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഭയങ്കര ഒരു വിഷമം ഇതൊരു നല്ലൊരു സംരംഭമായിരുന്നു ഇവിടെ നല്ലൊരു തിയേറ്റർ ആയിരുന്നു വേറെ ഏഷ്യയിൽ വേറെ ഇങ്ങനത്തെ ഒരു വലിയൊരു തിയേറ്റർ കണ്ടിട്ടില്ല കമ്പനി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ തിയേറ്റർ അവർ നോക്കുന്നുണ്ട് കമ്പനി അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് വരും കമലഹാസന്റെ ഉത്തമവില്ലനായിരുന്നു അവസാന ചിത്രം ചരിത്രത്തിലേക്ക് മറയും മുമ്പ് ഉത്തമവില്ലന്റെ വേൾഡ് പ്രീമിയറും ഗോൾഡൻ സിനിമയിൽ നടന്നു കമലഹാസൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഇന്ത്യയിലുള്ള ഓരോ കലാകാരനും ഒരു ലൈബ്രറിയിൽ എടുത്ത് വെക്കുന്ന ഒരു ബുക്ക് പോലെ സൂക്ഷിച്ച് വെക്കാവുന്ന സിനിമയാണ് ഉത്തമവില്ലൻ കാരണം അത്ര മനോഹരമായിട്ടുള്ള സിനിമയാണ് ഇതൊരു പഴയ കാലവും ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നത് അത് ഭയങ്കര തന്നെയാണ് അതിന് രമേശ് അരവിന്ദ് എന്ന് പറയുന്ന ഒരു ബ്രില്യൻ്റ് ഡയറക്ടർ അതിൻ്റെ പിന്നിലുണ്ട് ഉത്തമവില്ലനൊപ്പം ഒരു വടക്കൻ സെൽഫിയും അവസാന ദിനങ്ങളിൽ ഗോൾഡൻ സിനിമയിൽ പ്രദർശിപ്പിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിൻ്റെ പാട്ടക്കാലാവധി കഴിഞ്ഞതോടെയാണ് തിയേറ്റർ അടച്ചുപൂട്ടേണ്ടി വന്നത് തിയേറ്റർ ഇരുന്ന സ്ഥലത്ത് ഇനി പഞ്ചനക്ഷത്ര ഹോട്ടൽ സമുച്ചയം ഉയരും തിയേറ്റർ ഇല്ലാതായെങ്കിലും മാനേജരും ഏതാനും ജീവനക്കാരും വിതരണ രംഗവുമായി ബന്ധപ്പെട്ട് ദുബായിൽ തുടരും പുതിയ മലയാള ചിത്രങ്ങൾ ദുബായ് മലയാളികളിലേക്ക് എത്തിക്കാൻ ഒപ്പം ഇവർ ഉറപ്പു നൽകുന്നു ഗോൾഡൻ സിനിമ മലയാളികൾക്കായി തിരിച്ചുവരും